18 വയസ്സിനു മുകളിലുള്ളവരുടെ വാക്സിൻ രജിസ്ട്രേഷൻ തുടങ്ങി. ഇന്നു മുതൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മെയ് 1 മുതൽ വാക്സിൻ ലഭിക്കുമെന്നാണ് അറിയിപ്പ്. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് പണം നൽകിയും ലഭ്യതയ്ക്കനുസരിച്ച് സർക്കാർ തലത്തിൽ നിന്ന് സൗജന്യമായും വാക്സിൻ ലഭിക്കും. എന്നാൽ വാക്സിന്റെ ലഭ്യതക്കുറവും വില സംബന്ധിച്ച അനിശ്ചിതത്വവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നും രണ്ടും ഘട്ടത്തിലുള്ളവർക്ക് തന്നെ വാക്സിൻ പൂർണ്ണമായും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മൂന്നാം ഘട്ട വാക്സിൻ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കാനാകുമോ? 1 കോടി ഡോസ് വാക്സിൻ വാങ്ങാനുള്ള കേരളത്തിൻ്റെ തീരുമാനം എത്രമാത്രം നടപ്പാകും? പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. രജിസ്ട്രേഷൻ തുടങ്ങി, എന്ന് വരും വാക്സിൻ? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് നിന്ന് ജിജോ എന്ന പ്രേക്ഷകനാണ് ആദ്യം ചേരുന്നത്. ജിജോ, സ്വാഗതം. ജിജോ, മൂന്നാം ഘട്ടത്തിൻ്റെ ഘട്ടമാണ് ഈ തുടങ്ങിയിരിക്കുന്നത്. അല്പം മുമ്പ് 18-നും 44-നും ഇടയിൽ പ്രായമുള്ളവർക്കുള്ള വാക്സിൻ രജിസ്ട്രേഷൻ തുടങ്ങി. രജിസ്ട്രേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പലർക്കും കൃത്യമായി രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും പോകുന്നത്. നമ്മൾ ആദ്യ ഘട്ടങ്ങളിൽ കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മെയ് 1 മുതൽ, കാരണം വലിയ തോതിൽ യുവാക്കളിലേക്ക് വാക്സിൻ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ്, ദൗത്യത്തിലേക്കാണ് കടക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൊരു ചോദ്യം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിലിപ്പോ വില നിർണയിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ വാക്സിൻ എടുക്കുന്നവർ നമ്മൾ തന്നെ പൈസ കൊടുക്കണോ, അല്ല ഈ സർക്കാർ കൊണ്ടുവരുന്ന 1 കോടി വാക്സിൻ അതിൽ പെടുന്നതാണോ എന്നറിയില്ല. അപ്പോ ഹലോ, കേൾക്കുന്നുണ്ട്? അപ്പോ ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടോ, ഈ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള പാവപ്പെട്ടവരുണ്ടാവില്ലേ, അവർ ഈ 700-1000 രൂപ കൊടുത്ത് എങ്ങനെയാണ് വാക്സിൻ എടുക്കുക? പിന്നെ രണ്ടാമത് വെച്ചാൽ എല്ലാവർക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ അറിയില്ല. കാരണം ഈ ചില കോളനി ഏരിയകളിൽ അങ്ങനെയുള്ളവർക്കെല്ലാം എവിടെയാണ് ഈ രജിസ്റ്റർ ചെയ്യുക എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത് അത്രയ്ക്കും അറിയുന്നവർക്കും സാമ്പത്തികമുള്ളവർക്ക് ഇത് കിട്ടുള്ളൂ, വാക്സിൻ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ബുക്ക് ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10-50 കിലോമീറ്റർ അപ്പുറം ആയിരിക്കും ചിലപ്പോൾ വാക്സിൻ രജിസ്ട്രേഷൻ കിട്ടുക. ഇത്രയും ദൂരത്തൊക്കെ പോയി വാക്സിൻ ചെയ്യാൻ പറ്റുന്നു എന്നാണ് എന്റെ സംശയം. ശരി, ഓക്കെ, നന്ദി ജിജോ പ്രതികരിച്ചതിന്. എറണാകുളത്ത് നിന്ന് കലാധരൻ എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കലാധരൻ, ഇവിടെ ഇപ്പോൾ 18-നും 44-നും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ രജിസ്ട്രേഷൻ ആണ് തുടങ്ങിയിരിക്കുന്നത്. ഒന്നും രണ്ടും ഘട്ടത്തിൽ രജിസ്ട്രേഷൻ അത് വേണ്ട രീതിയിൽ, അതായത് ആദ്യ ഡോസും രണ്ടാം ഡോസും കൊടുക്കാനായിരുന്നു ഉദ്ദേശം, അത് കൃത്യമായി ലഭിക്കാത്ത 1000-ത്തോളം പേർ ഇപ്പോഴുമുണ്ട്, കണക്കുകൾ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗം കൂടി 2 കോടി ഡോസ് വാക്സിൻ വാങ്ങാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എത്രത്തോളം വാക്സിൻ ലഭിക്കും എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇപ്പോ 1 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 1 കോടി വാക്സിൻ എടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇന്ന് കേട്ട് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഒരു വസ്തുത ഞാൻ പറയാം, മാസങ്ങൾ കഴിഞ്ഞു, ഞാൻ എനിക്ക് 75 വയസ്സായി, എന്റെ ഭാര്യയ്ക്ക് എനിക്കും വേണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരു പോയിട്ട് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. വാക്സിനും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ആദ്യ ഡോസും കിട്ടിയില്ല? ഇല്ല, ആദ്യവും കിട്ടിയിട്ടില്ല, വാക്സിനും കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു, ഏ പിന്നെ പറയണ മരുന്നില്ല, അത് ക്യാൻസലായി, പിന്നെ ഒരു അണക്കോ ഇല്ല ആട്ടോ ഇല്ല. ഇങ്ങനെയാണെങ്കിൽ എന്താ അതിനോട് പ്രയോജനം? വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എടുക്കുന്നതെങ്കിൽ അതുകൊണ്ടൊരു യാതൊരു കാര്യവുമില്ല. അതേസമയത്ത് ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ജനങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ അവസ്ഥ എത്ര എന്താണ് ഭീകരമാണ് എന്നുള്ളത് വാസ്തവത്തിൽ സർക്കാരും മനസ്സിലാക്കുന്നില്ല, ജനങ്ങളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സത്യം. ശരി, ഓക്കെ, നന്ദി ശ്രീ കലാധരൻ പ്രതികരണം അറിയിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ വഴിക്കടവിൽ നിന്ന് ഉമ്മർ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ഉമ്മർ, ഇവിടെ ഈ രജിസ്ട്രേഷൻ തകടം മറിഞ്ഞിരിക്കുകയാണ്, ഇത് സംബന്ധിച്ച് പല പരാതികളും ഉയരുന്നുണ്ട്. ഈ ഇതിൽ തിരിമറി, രജിസ്ട്രേഷനിൽ തിരിമറി നടത്തുന്നു എന്നുള്ളൊരു ആക്ഷേപവും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് നമ്മളിപ്പോൾ ഈ യുവജനങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ളൊരു ശ്രമം തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങളാണ് പല ഭാഗത്തു നിന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അപ്പോൾ എന്താണൊരു പ്രതീക്ഷ? പ്രത്യേകിച്ചും നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങി, എത്ര എപ്പോൾ വാക്സിൻ ലഭിക്കും എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയല്ലേ, ആ ആശങ്കയല്ലേ ആദ്യം പരിഹരിക്കേണ്ടത്? നിലവിൽ നമ്മളെല്ലാം വാക്സിൻ കിട്ടണില്ല എന്നുള്ള ആശങ്ക പരിഹരിച്ചിട്ട് മതിയായിരുന്നു ഇത് എന്നാണ് എന്റെ അഭിപ്രായം.
അതായത് ഒന്നാം ഘട്ടത്തില് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് പിന്നെ രണ്ടാം ഡോസിന് കൊടുത്ത ആൾക്കാർ കിടക്കുന്നുണ്ട്. ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിട്ടില്ല പല ഭാഗങ്ങളിലും എന്റെ അറിവില്. ഇനി ഞാൻ സൈറ്റ് തുറന്നു, സൈറ്റ് തുറന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പിന്നെ 18 മുതൽ 44 വരെ ഉള്ളത് എങ്ങനെ രജിസ്റ്റർ ചെയ്യും? സൈറ്റ് ഫുൾ ടൈം ഹാങ് ആണ്, അതൊന്ന്. പിന്നെ ഈ ഒന്നും രണ്ടും അത് കൊടുത്തു കഴിഞ്ഞിട്ട് പോരെ ഇതിനെ മനസ്സിലാക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം. അതല്ലെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവുള്ളൂ. ആചാരി 45 മേലക്കുള്ളത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ടാം ഘട്ടം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിന്റെ ഒന്നാം ഘട്ടം തന്നെ പൂർത്തിയാക്കിയിട്ടില്ല പല ചെയ്യുള്ളൂ. അപ്പോൾ ഈ നിലവിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പരിഹരിച്ചതിന് ശേഷം മതിയായിരുന്നു ഇത്തരം ഒരു തീരുമാനം എന്നുള്ളതാണ്. ശരി, ഓക്കെ, നന്ദി ശ്രീകുമാർ പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നും, സ്വാഗതം ശ്രീ സുരേന്ദ്രൻ. ഇവിടെ May 1 മുതലാണ് ഈ 18-നും 44-നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് വാക്സിൻ കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഇന്ന് മുതൽ അല്പസമയം മുമ്പ് 4 മണി മുതലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ നേരത്തെ ചില പ്രഷർ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിന് മുമ്പുള്ള രണ്ട് ഘട്ടങ്ങളിലുള്ളവർക്ക് ഇപ്പോഴും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ 1.65 കോടി ഈ പ്രായത്തിലുള്ള, അതായത് 18-നും 44-നും ഇടയിലുള്ള ആൾക്കാരുണ്ടെന്നാണ് കണക്ക്. ഏകദേശം 3.30 കോടി വാക്സിൻ ഡോസ് വാക്സിൻ ഇതിന് ഇവർക്ക് വേണ്ടി ഈ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി വരും. അപ്പോൾ അത് എത്രത്തോളം കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അത്ര ഒരു അതിനൊരു സാധ്യതയുണ്ടോ? ഇത് സമയബന്ധിതമായി തന്നെ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ എത്രയാണെന്നോ ഈ കമ്പനി കേന്ദ്ര ഗവൺമെന്റ് ഇവര് കേന്ദ്ര ഗവൺമെന്റ് ആയിട്ടുള്ള ഈ ഒത്തുതീർപ്പിലെ അഗ്രിമെന്റിലെ എത്രമാത്രം വാക്സിനുകൾ ഉണ്ടാക്കാമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതേവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഇത് വരാൻ വളരെയധികം ക്ഷാമം ഉണ്ടായെന്ന കാരണമാണ് ഈ ആപ്പൊക്കെ കിട്ടാത്തത്. ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ഇത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്ത വാക്സിന്റെ ലഭ്യത കുറവ് കൊണ്ടാണ്. ഇപ്പം നമ്മൾ 1 കോടി വാക്സിൻ വാടിക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിപ്പോ 400 രൂപ വെച്ചിട്ടാകുമ്പോൾ ചിലപ്പോ കമ്പനിക്കാർക്ക് കൂടുതൽ പൈസ കിട്ടണ കാരണം ഇതിപ്പോ പൈസക്ക് വേണ്ടിയിട്ടുള്ള ഇതുകളായിരിക്കാം ചിലപ്പോ ഒരു പക്ഷേ. പിന്നെ ഇന്നലെ ശ്രീ മുരളീധരൻ സാർ കേന്ദ്രമന്ത്രി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു പ്രൈവറ്റ് സെക്ടറിൽ ഇഷ്ടംപോലെ വാക്സിൻ കിട്ടാനുണ്ടെന്ന്. അപ്പൊ അദ്ദേഹത്തിന് വാക്സിൻ എവിടെ നിന്നാണ് കിട്ടാനുണ്ടെന്ന് വെച്ചാൽ ഒന്ന് സാധാരണ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റും. കാരണം ഈ വിഭാഗത്തിലുള്ളവർക്ക് ഈ കൂടുതലായി പൈസ ലഭിക്കുന്നത് കൊണ്ട് അതിനുള്ളൊരു സാധ്യത ഉണ്ടാകും, സാഹചര്യം ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ കാരണം കൂടുതൽ പൈസ കിട്ടാൻ കമ്പനികൾ ചിലപ്പോ ക്ഷാമം വരുത്തുന്നതാണെന്ന് അറിയില്ല. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിനെ അറിയുള്ളൂ ഈ വാക്സിൻ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓരോ സംസ്ഥാനത്തിനും കൊടുക്കാൻ പറ്റുന്നത് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് അറിയില്ലോ. അതൊന്നും ഇതേവരെ പുറത്തേക്ക് വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ പൈസ കൂട്ടി മേടിക്കുമ്പോ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. ശരി, നന്ദി സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. തൃത്താലിൽ നിന്നും സുധീർ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. സുധീർ, ഇവിടെ ഈ വാക്സിനേഷൻ അത് എത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും അത്രയും നല്ലത് എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പീഡിൽ പോയാൽ എന്ന് കഴിയും, എങ്ങനെ കഴിയും, ഏത് തരത്തിൽ കഴിയും എന്നുള്ളൊരു ആശങ്ക വല്ലാത്ത തോതിൽ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ 3ാം ഘട്ടവും തുടങ്ങിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളും വേണ്ട രീതിയിൽ പ്രയോജനപ്പെട്ടില്ല എന്നുള്ളത് നമ്മൾ ഓരോ ദിവസത്തെയും കണക്കുകളും അതുപോലെ തന്നെ ഈ ബഹളങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ സാർവത്രിക വാക്സിൻ അതിൽ നിന്ന് ലഭ്യമാക്കേണ്ടതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുക തന്നെയല്ലേ? എന്ന് ലഭിക്കും എന്നുള്ളൊരു എന്ന് വാക്സിൻ ലഭിക്കും എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ജനങ്ങളുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയല്ലേ? അതായത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണിത്. കേന്ദ്ര സർക്കാർ 50% കേന്ദ്ര സർക്കാർ എടുക്കും, ബാക്കി 50% കമ്പനിക്കാരെടുക്കാനാണ് പറയുന്നത്. അതിലാവശ്യമില്ലല്ലോ 50% ഈ കമ്പനിയിൽ നിന്ന് പിന്നെ കേന്ദ്ര സർക്കാർ ഇത് എടുക്കുക, വാക്സിൻ എടുക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുക, അതാണ് അതിന്റെ നടക്കുള്ളൂ. അതല്ല എന്റെ പിന്നെ കച്ചവടം ചെയ്യും, ഒരു കച്ചവടം ഇല്ല. ഇപ്പൊ ഇതിന്റെ കമ്പനിക്കാർ 50% പൂർത്തി വെക്കില്ലേ, അവർക്ക് ലാഭം കിട്ടണ്ടേ? അപ്പൊ 400 മേടിക്കാം, 500 മേടിക്കാം, പല സ്റ്റേറ്റുകളും വരും. അപ്പൊ അതിന് കച്ചവടം പ്രൈവറ്റ് മേടിക്കും, ഇത് കിട്ടാല്ലെങ്കിൽ. അപ്പൊ അതിന് പൈസ കൂടുതൽ മേടിക്കും. അപ്പൊ ഇത് പൂർത്തി വെപ്പും കരിഞ്ചെന്താവും. അപ്പൊ അത് നേരെ കേന്ദ്ര സർക്കാർ മേടിക്കുക, എന്നിട്ട് നാട്ടിലേക്ക് കൊടുക്കട്ടെ, ജനങ്ങൾക്ക് കൊടുക്കട്ടെ. അതല്ല അതിന്റെ. ശരി, ഓക്കെ, നന്ദി സുധീർ പ്രതികരിച്ചതിന്. എറണാകുളത്ത് നിന്ന് ലിബീഷ് എന്ന പ്രശ്നമാണ് ചേരുന്നത്. ലിബീഷ്, ഇവിടെ ഈ വാക്സിൻ നയം അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ആ വാക്സിൻ നയം തിരുത്താൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ അത്
ആ ഒരു നയത്തിൽ ഒരു മാറ്റം വന്നാൽ മാത്രമല്ലേ കൂടുതലായി ജനങ്ങളിലേക്ക് ഇത് എത്തുകയുള്ളൂ, ഈ വാക്സിൻ എത്തുകയുള്ളൂ. ഹലോ ലിബിഷ് പറയാം. ഇത് ആ ഒരു ഇഞ്ചക്ഷൻ വേണ്ടി മുതൽ പാവപ്പെട്ട ആൾക്കാരെ ആ പൈസ അവരുടെ മക്കൾ കിട്ടും. വേദം പണിക്കാത്ത ആൾക്കാർ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാല്ലേ കേന്ദ്രത്തിന്? ശരിയല്ലേ? കേൾക്കുന്നുണ്ട്? ആ അപ്പൊ ഇപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? നീ എല്ലാരും അകലം പാലിച്ച് നടക്കണം. പറഞ്ഞ ചെയ്യാ. ഹലോ കേൾക്കുന്നുണ്ട്? ശരി പറയാം ലിബീഷ്. ഇനി ദൈവത്തിനെ വിളിക്കണം. ദൈവത്തെ വിളിച്ചാൽ എല്ലാം മാറും. അല്ല തമ്മിച്ചും അങ്ങത്തെ ഇങ്ങോട്ടും ഒരു കുറ്റം പറഞ്ഞ് ആരും ഇത് ആവശ്യമില്ല. അമ്മ ദൈവത്തിനെ വിളിച്ചാലേ ഈ രോഗങ്ങളെല്ലാം മാറുള്ളൂ. അല്ല അങ്ങത്തെ ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. എന്നിട്ട് ജനങ്ങള് അകലം പഠിച്ച് നടക്കണം, അപ്പൊ രോഗം കുറയും. ശരി, അതേ ഉള്ളു ഒരു പ്രതിവിധി എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. നന്ദി ശ്രീ ലിബീഷ്. എറണാകുളത്ത് നിന്നാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ വെണ്ണിയൂരിൽ നിന്ന് പ്രദീപ് വെണ്ണിയൂർ ചേരുന്നു. ശ്രീ പ്രദീപ്, യുവജനങ്ങൾക്ക് വാക്സിൻ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങി, 4 മണിക്ക് തുടങ്ങിയിട്ടുണ്ട് രജിസ്ട്രേഷൻ. പക്ഷേ പലർക്കും അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ നിമിഷം വരെ ഞാൻ മനസ്സിലാക്കുന്നത്. നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതേപടി തുടരുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും 60 കോടിയിലേറെ യുവാക്കളുണ്ട് ഈ പ്രായപരിധിയിലുണ്ട്. അവർക്ക് വാക്സിൻ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഈ വാക്സിൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ എത്ര നാൾ മുന്നോട്ട് പോകണം? നമസ്കാരം സർ. ഞാന് ഈ ആപ്പ് 18-45 വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാരുടെ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്ന് അറിഞ്ഞ അന്ന് മുതല്, അതായത് 2-3 ദിവസത്തിന് മുതൽ തന്നെ ആപ്പുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് തുടങ്ങി. ഇതുവരെ എനിക്കതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടില്ല. ആധാറ് ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ ലൈസൻസ് ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊന്നും മൂവ് ചെയ്യാറില്ല. OTP വരാറില്ല. ഇത് ഫുൾ എന്തുവാ പറയുന്നത്, അത് മൊത്തം സിസ്റ്റം കൊളാബ്, അതിനകത്ത് കൊളാബായി പോയി. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിവസവും 6:30 തള്ളണ മുഖ്യമന്ത്രിക്ക് ഞായറാഴ്ച തോറും ഉന്തണ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലുള്ളത്. വളരെ കഷ്ടമാണ്. ഇത് പറയുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഒരു രാജ്യത്തിന് തന്റെ ജനങ്ങളെ ഇവിടെ ഇതേപോലൊരു വിപത്ത് വരുമ്പോൾ കയ്യും മെയ്യും മറന്ന് എത്രയും പെട്ടെന്ന് അവരെ വാക്സിനേറ്റ് ചെയ്ത് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ചെയ്യേണ്ടത്. ഇപ്പൊ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ഈ കുറേ ആൾക്കാർക്ക് ഇപ്പൊ ഈ ഇത് പ്രൈവറ്റ് മേഖലകളിൽ കൊടുത്താൽ പോലും കുറേ ആൾക്കാർക്ക് ഇത് വാങ്ങാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാർക്ക് ഇത് വാങ്ങാനുള്ള കഴിവ് അത്യാവശ്യം അവർ, കാരണം അവർ ഈ ഉന്തലും തള്ളലും പെടാതെ വാങ്ങുമ്പോൾ കുറെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് ഗവൺമെന്റ് സഹായം കൊടുക്കുക. ഇപ്പൊ ഒരു വില നിശ്ചയിക്കുക, ഈക്വലായിട്ട് ഒരു വില നിശ്ചയിക്കുക, ആ വില നിശ്ചയിച്ചിട്ട് പ്രൈവറ്റ് സെക്ടറിലും കൊടുക്കുക. ആ അപ്പൊ ഞങ്ങളെപ്പോലുള്ള കുറെ പേർക്ക് വാങ്ങാൻ പറ്റും, ഞങ്ങൾക്ക് ആരെങ്കിലും വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് മൊത്തം സിസ്റ്റം ഡൗൺ ആയി. എനിക്ക് തോന്നണില്ല 2025 പോലും ഇന്ത്യ ഒരിക്കലും വാക്സിൻ. ഇവിടെ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിൽ ഈ തിരിമറി നടക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ശക്തമാണല്ലോ. ജില്ലാ മാനേജർമാർ അതുപോലെ തന്നെ DTP ഓപ്പറേറ്റർമാരൊക്കെ ആണ് ഇതിന് പിന്നിലെന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. അത്തരം തിരിമറി നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇത്ര ഈ വാക്സിനായിട്ട് തിരിമറികളും നടക്കില്ല. ഈ സിസ്റ്റം ചെയ്തതേ ശരിയല്ല. കാരണം അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ആധാർ ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ സിസ്റ്റം തന്നെ ഓൾറെഡി കൊളാപ്പ് ആവും. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു മൊത്തം പ്രശ്നം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5000 വാക്സിനേഷൻ ഞങ്ങൾ പ്രൈവറ്റിൽ കൊടുക്കുന്നുണ്ട് ഇത്ര രൂപ വെച്ച്. നിങ്ങൾ അവിടെ നിന്ന് എടുക്കേണ്ടവർ അങ്ങനെ എടുക്കും, ബാക്കിയുള്ളവർ ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ജനങ്ങളെ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് തന്നെ ഒരു 2 പേർക്കെങ്കിലും വാങ്ങി കൊടുക്കാൻ പറ്റുമായിരുന്നു സ്വാഭാവികമായിട്ട്. പക്ഷേ ഓക്കെ, നന്ദി നന്ദി ശ്രീ പ്രദീപ്, പ്രതികരണത്തിന് നന്ദി. തൃശ്ശൂരിൽ നിന്നും ശിവജി എന്ന പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ, ശിവജി, ഇതാണ് സാഹചര്യം. വാക്സിൻ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, പക്ഷേ അത് ലഭിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. അത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ആ പ്രായപരിധിക്ക് പുറമേ നേരത്തെയുള്ള നിശ്ചയിച്ച പ്രായപരിധിയിലുള്ളവർക്ക് പോലും കിട്ടിയിട്ടില്ല. 2 ഡോസ് സ്വീകരിക്കാത്ത 1000-ക്കണക്കിന് ആൾക്കാർ ഇപ്പോഴുമുണ്ട്. ദിവസവും അവർ ക്യൂകളിൽ പോയി നിൽക്കുന്നു, കിട്ടാതെ മടങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്ന് കിട്ടും ഈ വാക്സിൻ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കേരളത്തിൽ ആദ്യം വാക്സിൻ തുടങ്ങി, ആദ്യം കൊടുത്തു ആരോഗ്യ പ്രവർത്തകർക്ക്. ആരോഗ്യ പ്രവർത്തകരിൽ തന്നെ ആ കൊണ്ടുവന്ന വാക്സിൻ തന്നെ ആദ്യം അവര് അത് എടുക്കാൻ വിമുഖത കാണിച്ചു എന്നുള്ളത് സാറിനും അറിയാം, എനിക്കും അറിയാം, സത്യമല്ലേ? അതിനുശേഷം ഒറ്റയടിക്ക് ഇത് രോഗം ഈ രാജ്യക്കാരെല്ലാം കൂടെ കൂടി നമുക്കെല്ലാം രോഗം തന്നു. അതിനുശേഷം അവർ കുറച്ചുനാൾ ഇപ്പൊ പൊത്തിലൊളിച്ചു, വീണ്ടും ഇറങ്ങി. ആ രോഗം നാട്ടിലെല്ലാം പടർന്നു കഴിഞ്ഞു. ഇപ്പൊ ഇവര് രാഷ്ട്രീയ കളി കളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇവിടെ
ഈ രോഗം പടരുന്നു എന്ന് കണ്ടു വാക്സിൻ വേണം എന്ന് ജനങ്ങൾ തള്ളും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി ശൈല ടീച്ചർ പറഞ്ഞു 50 ലക്ഷം ഒറ്റയടിക്ക് വേണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ എത്ര വാക്സിൻ ഒരു ദിവസം നടക്കുന്നുണ്ട്? അത് ക്രമമായി കിട്ടിയാൽ പോരെ. പിന്നെ കേന്ദ്ര സർക്കാരും ഇതിൽ ലാഗ് കാണിച്ചു, കാരണം ഇവിടെ ഇനി കൊറോണ ഒന്ന് താഴ്ന്നു പോയി കാര്യമായിട്ട് വരില്ല എന്നുള്ളൊരു ലാഗ് പ്രധാനമന്ത്രിക്കും വന്നു കേന്ദ്ര സർക്കാരിനും വന്നു എന്നുള്ളത് ഉറപ്പാണ്. പ്രതീക്ഷിച്ചില്ലെന്നാണ് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ചൂണ്ടിക്കാട്ടുന്നത്. അതെ അതെ, പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിച്ചില്ല, ശരിക്കും നമ്മുടെ നാട്ടുകാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ശക്തമായിട്ട് ഇനി വരും എന്നാരും. അതുകൊണ്ട് ചെറിയൊരു ലാഗ് വന്നു, അന്യരാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തു എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ ആ സന്ദർഭത്തെ ഇനി രാഷ്ട്രീയക്കാർ തമ്മിൽ തമ്മിൽ മുതലെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ എല്ലാവരും കൂടെ കൂടി ആലോചിച്ച്, നമ്മുടെ എന്ന് പറഞ്ഞാൽ 10-140 കോടി ജനമുണ്ട്, അപ്പൊ നമുക്കിത് വളരെ സാവകാശമുണ്ട്, ജനങ്ങളെല്ലാം ഉന്തിക്കേറി ഇതിൽ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. കുറേശ്ശെ ആയിട്ട് നമുക്ക് എത്ര വാക്സിൻ ഉണ്ടോ അവൈലബിൾ ആയിട്ടുണ്ടോ അതിനനുസരിച്ച് മാത്രം ജനങ്ങളൊന്ന് പോയി നോക്കിക്കേ. ഇപ്പൊ ഈ തിക്കും തിരക്കിൽ തന്നെ കൊറോണ എല്ലാവർക്കും വരുമല്ലോ, ആ അവസ്ഥ ജനങ്ങൾ ഉണ്ടാക്കരുത്, ജനങ്ങൾ ശ്രദ്ധിക്കണം. സർക്കാരുകളുടെ കുറ്റം അല്ലത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് ലാഗായി, അത് സത്യമാണ്. ശരി, ഓക്കെ, നന്ദി ശിവജി പ്രതികരിച്ചതിന്. മറ്റ് പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് ഏത് തരത്തിലാണെന്നറിയാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുന്നു. എന്ന് വരും വാക്സിൻ എന്നുള്ളതാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ചങ്ങനാശ്ശേരിയിൽ നിന്നും അനൂപ് എന്ന പ്രേക്ഷകനാണ് ടെലിഫോൺ ലൈനിലുള്ളത്. അനൂപ്, സ്വാഗതം. അനൂപ്, കേരളം 1 കോടി ഡോസ് വാക്സിൻ വാങ്ങാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടു. പക്ഷേ ഇത് ഇങ്ങനെ വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അതിന് പണം നൽകിയാൽ തന്നെ അത് എന്ന് ലഭിക്കും എന്നുള്ളൊരു ചോദ്യം പ്രധാനമായി പ്രസക്തമാണ്. അപ്പോൾ അത് എത്രത്തോളം വേഗത്തിൽ ലഭിക്കാനുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്? അനൂപ് എന്ന പ്രശ്നം ടെലിഫോണിലില്ല. മറ്റൊരു പ്രശ്നയിലേക്ക് ഈ ചോദ്യം വിനോദിലേക്ക്. വിനോദ് പറയാം. ഹലോ, കേൾക്കാമോ വിനോദ്? ഞാനൊരു പ്രവാസി ആയിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. വന്ദേ ഭാരതിലുള്ള രജിസ്ട്രേഷൻ വഴി ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും തിരിച്ചു വരുന്നു. അപ്പൊ ഇത് ഒരു ശരിയായ നടപടിയല്ല. അത് ഈ 18 മുതൽ 45 എന്ന് പറയുമ്പോൾ വലിയൊരു ജനസംഖ്യയാണ്, എല്ലാവർക്കും ഒരുമിച്ച് അത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 60 കോടിയോളം പേരുണ്ട് യുവജനങ്ങളായിട്ട്. വിനോദ്, കേൾക്കാമോ? അറുപത് കോടിയോളം പേരുണ്ട്, അവർക്ക് ഈ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അല്ലേ? അതെ അതെ, ഉടനെ ഒരു സാഹചര്യം ഇല്ല. നമ്മുടെ നാട്ടില് 60 കോടിയുള്ള ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സമ്പ്രദായം ഇതുവരെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. ഇത് വെറുതെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് 1.65 കോടി ആളുകളുണ്ട്, അവർക്കും ഈ വാക്സിൻ ലഭ്യമാക്കണം. ഈ 18-നും 44-നും നമ്മൾ ഈ 1 കോടി ഡോസ് വാക്സിൻ വാങ്ങിയാൽ തന്നെ അത് എത്രത്തോളം ലഭിക്കും എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നന്ദി ശ്രീ വിനോദ് പ്രതികരിച്ചതിന്. കോട്ടയത്ത് നിന്ന് പത്മാവതി എന്ന പ്രശ്നയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? പ്രത്യേകിച്ചും വലിയ ആശങ്ക ഇപ്പോഴും വാക്സിൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ലഭ്യതക്കുറവ് തന്നെയാണ് പ്രധാന പ്രശ്നമായി നിൽക്കുന്നത്. അപ്പോൾ ഈ യുവജനങ്ങളിലേക്ക് ഈ വാക്സിൻ എത്തിക്കാനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ അത് എത്രത്തോളം ഫലം കാണും, എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പറയാം, ടി വിയിൽ ശ്രദ്ധിക്കാതെ പറയാം. മറ്റൊരു പ്രേക്ഷകയിലേക്ക് പോകുന്നു. ചേർത്തലയിൽ നിന്നും ലത എന്ന പ്രേക്ഷകയിലേക്കാണ് പോകുന്നത്. ദയവായി ടി വിയിൽ ശ്രദ്ധിക്കാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുകയെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം, ഏത് തരത്തിലാണ്? ഹലോ, ഞാൻ ചേർത്തലയിൽ നിന്ന് വിളിക്കാൻ ലത. എനിക്കാണെങ്കിൽ 65 വയസ്സുണ്ട്, എനിക്ക് ആദ്യത്തെ പോലെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ പ്രതിസന്ധി, ഇപ്പോഴും പ്രതിസന്ധി. ഇത് ഈ നിമിഷം വരെ അതിന് സാധിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചത്? സാധിച്ചത് പല 2-3 പ്രാവശ്യം ചെയ്തപ്പോഴും അതൊക്കെ ക്യാൻസൽ എന്ന് പറഞ്ഞ് വന്നിരിക്കുവാണ്. അപ്പൊ ആരോഗ്യ പ്രവർത്തകരൊക്കെ വരുന്നുണ്ട്, അവരും പറയുന്നുണ്ട് ശ്രമിക്കുന്നു പറഞ്ഞു, പക്ഷെ യാതൊരു പ്രതിദിനം പറ്റത്തില്ല. ഓൺലൈനിലാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതിന് ശ്രമം നടത്തിയില്ലേ? അല്ല, അതും ചെയ്യാവുന്ന മുഴുവനും ചെയ്തു, ആശുപത്രിയിലും പോയി ചെയ്തു. എനിക്ക് 2 കാലം വയ്യാത്തതാണ്, അപ്പൊ ആശുപത്രിയിലും പോയി ചെയ്തിട്ട് അതും പറ്റുന്നില്ല. നിങ്ങളെ ഒരു പണി, നിങ്ങൾ രജിസ്ട്രേഷൻ വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ
അപ്പൊ ഇതുവരെ ആദ്യത്തെ ഈ ആദ്യ ഫസ്റ്റ് ഡോസ് പോലും തീർന്നിട്ടില്ല. പിന്നെ സെക്കൻഡും കഴിഞ്ഞ് ഇപ്പൊ അടുത്തത് 18 വയസ്സിന് മേലിലുള്ളവർക്ക് പറഞ്ഞ് ഏത് നടക്കാനാണ്, ഒന്നെങ്കിൽ ആദ്യത്തെ ഈ പ്രായമുള്ള 60 വയസ്സിന് മേലിലുള്ളവരുടെ ഒന്ന് തീർത്തിട്ട് രണ്ടാമത്തെ ഡോസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്തുള്ളവരുടെ കൊടുക്കല്ലേ. ഇത് ആരും അന്വേഷിക്കാനോ ഒന്നും ഇല്ലല്ലോ. ശരി, പ്രസക്തമാണ് താങ്കളുടെ നിലപാട്. നന്ദി ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ വിജയൻ പാലക്കാട് നിന്ന്. ശ്രീ വിജയൻ, താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ ഏത് തരത്തിലാണ്? ഇപ്പോൾ പറഞ്ഞതുപോലെ ആദ്യഘട്ടം തന്നെ വേണ്ട രീതിയിൽ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോഴാണ് ഈ മൂന്നാം ഘട്ടം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം വിജയിക്കും, എത്ര പേർക്ക് വാക്സിൻ കിട്ടും, എന്ന് കിട്ടും എന്നുള്ളൊരു ചോദ്യമെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ആപ്പ് അടിച്ചെടുക്കാനോ കിട്ടാത്ത പല ആൾക്കാരുണ്ടല്ലോ. എന്തുകൊണ്ടാകാം അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് താങ്കൾ കരുതുന്നത്? അതിന് ആപ്പ് അടിച്ചെടുക്കാനും കൂടെ അറിയാത്ത കുറെ ജനങ്ങളുണ്ടല്ലോ. വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഇത് ചെയ്യാൻ കഴിയാത്ത നിരവധി പേരുണ്ട്. ഈ മൊബൈലിലും മറ്റും ചെയ്യാൻ ബുദ്ധിമുട്ട് അനുവദിക്കുന്ന നിരവധി പേരുണ്ട്. അതല്ല, അതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ്. നമുക്കൊരു 48 വയസ്സേ. ഈ അക്ഷയ കേന്ദ്ര അങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്, അതിനൊന്നും ശ്രമം നടത്തിയില്ലേ? അതില് വാക്സിൻ ഇല്ല വരുമ്പോ പറയാൻ തന്നെ പറഞ്ഞിരിക്കണതേ. അങ്ങനെ ഒഴിവാക്കുകയായിരുന്നു. ശരി, ഓക്കെ, നന്ദി ശ്രീ വിജയൻ പ്രതികരിച്ചതിന്. മറ്റൊരു അടുത്ത ഒരു പ്രശ്നത്തിലേക്ക് പോകാം. മലപ്പുറത്ത് നിന്ന് പ്രകാശ് എന്ന പ്രശ്നത്തിലേക്ക്. പ്രകാശ്, ഇവിടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ലഭിക്കാത്തവരുടെ വിഷമമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എങ്ങനെ കാര്യങ്ങൾ തോന്നുന്നു? എന്താണ് താങ്കളുടെ പ്രതികരണം? ഇത് രണ്ടാം ഘട്ടത്തിൽ എന്റെ അച്ഛന്റെയും ചേച്ചിയുടെയും ഓക്കെ ചെയ്തിരുന്നു. അതിന്റെ സെക്കൻഡ് ഡോസ് വെക്കുന്ന ടൈമായി കിട്ടുന്നില്ല. അതിനുശേഷമാണ് ഇപ്പൊ മൂന്നാം ഘട്ടം വരുന്നത്. നമ്മളുടേത് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് കിട്ടുന്നില്ല, അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. മൂന്നാം ഘട്ടത്തിൽ വരുന്നതും ഇതിന്റെ ഒരു പ്രധാന ഘടകമാണെന്ന് കരുതുന്നുണ്ടോ? അതെ, വാക്സിന്റെ ക്ഷാമം തന്നെ ആയിരിക്കണം. കാരണം ഞാൻ മലപ്പുറം ജില്ലയിൽ ഞാൻ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കി, മലപ്പുറം ജില്ല ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഒരു വാക്സിനേഷൻ സെന്ററിലും അവൈലബിൾ അല്ല. സംസ്ഥാന സർക്കാർ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് 2 കോടി വാങ്ങിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ആ ഡോസുകൾ കൃത്യമായി എത്തുമെന്നും അത് കൃത്യസമയത്ത് ജനങ്ങളിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷിക്കാൻ വകയുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, രണ്ടാം ഘട്ടത്തിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു 2 ആഴ്ചയുടെ സ്ലോട്ടിന്റെ ഉള്ളിൽ രണ്ടാം ഘട്ട ഡോസ് വെക്കണ്ടേ? ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിന് വലിയ വാല്യൂ ഇല്ലാന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. കോവിഷീൽഡ് ആണെങ്കിൽ പോലും ഫസ്റ്റ് ഡോസിന് 70% മാത്രമേ അവർ പറയുന്നുള്ളൂ. ബാക്കി 30% നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് വാക്സിനേഷൻ ചെയ്യണ്ടേ? അത് ചെയ്യാൻ പറ്റാതെ ചെയ്യാ, പിന്നെ എന്താ അതുകൊണ്ട് കാര്യം എന്നാണ് ആലോചിക്കുന്നത്. ശരി, ഓക്കെ, നന്ദി പ്രകാശ് പ്രതികരിച്ചതിന്. ഫിലോമിന എന്ന പ്രശ്നത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? ഇപ്പോൾ ഓരോരുത്തരും ഈ വാക്സിൻ ലഭിക്കാത്തതിനെ കുറിച്ചും, ആദ്യഘട്ടത്തിൽ ലഭിക്കാത്തവർ, ഫസ്റ്റ് ഡോസ് ലഭിച്ചവർ, എന്നാൽ അത് സെക്കൻഡ് ഡോസ് ലഭിക്കാത്തവർ, അങ്ങനെ ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്തവർ, അങ്ങനെ അവർ ഉള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കുറച്ച് നേരം മുമ്പെല്ലാം കേട്ടത്. എങ്ങനെ ആണ് ഈ വാക്സിനേഷൻ അത് ഫലപ്രദമായി നമുക്ക് നടപ്പാക്കാൻ എത്രത്തോളം കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്? പ്രത്യേകിച്ച് ഈ ലഭ്യതക്കുറവ് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുകയാണോ? ഈ ഹലോ, ഈ വാക്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് വീടുകളിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല സൗകര്യപ്രദമായ ഒരു കാര്യമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ഇതിന് ചില പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ ഇപ്പോൾ ഈ വാക്സിൻ രജിസ്ട്രേഷൻ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. അതൊരു പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മള് എപ്പോഴും പൊതുജനങ്ങളെ എപ്പോഴും നമ്മള് മാനദണ്ഡം അനുസരിച്ച് നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പൊ പൊതുജനങ്ങളെ എപ്പോഴും മറ്റുള്ളവരെ പോലെ തന്നെ മാനദണ്ഡം അനുസരിച്ച് ചെയ്യേണ്ടതാണ് അവർക്കും. ശരി, ഓക്കെ, നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചു തന്നെ. മലമ്പുഴയിൽ നിന്ന് മുഹമ്മദ് അലി എന്ന പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ, ശ്രീ മുഹമ്മദ് അലി, രോഗപ്രതിരോധം രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രതിരോധമാണ്. പക്ഷേ അവിടെ വേണ്ട രീതിയിൽ അതിനുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാക്സിനും ആ വാക്സിൻ്റെ വില, ആ വാക്സിൻ നയം, വാക്സിൻ്റെ ലഭ്യതക്കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മൂന്നാം ഘട്ടം തുടങ്ങിയിരിക്കുന്നത്. അത് എത്രത്തോളം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്? ഇല്ല, അതെ, രണ്ടാം ഘട്ടം തന്നെ കഴിഞ്ഞിട്ടില്ല. രണ്ടാം ഘട്ടം കഴിക്കാൻ തന്നെ മറ്റേ മൂന്നാം ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുമോ?
ശരി. ഹലോ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറയാം. രണ്ടാം ഘട്ടം ഇപ്പൊ എനിക്കിപ്പോ പിന്നെ മൂന്നാം തീയതി രണ്ടാമത്തെ ഡോസ് എടുക്കണം. അതിനിപ്പോ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാ. ഇപ്പോഴത്തെ മൂന്നാം ഘട്ടത്തിൽ വന്നു പറഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും? ശരി, ഇപ്പൊ പക്ഷേ അതെന്ന് ലഭിക്കും, എപ്പോൾ ലഭിക്കും എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ്. എന്തായാലും മൂന്നാം ഘട്ട രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുന്നു. 1.65 കോടി ആൾക്കാരാണ് കേരളത്തിൽ ഈ വിഭാഗത്തിലുള്ളത്. അവർക്ക് വാക്സിൻ ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളം 2 കോടി വാക്സിൻ വാങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം എങ്ങനെ ആൾക്കാരിൽ എത്തിക്കും, എത്രത്തോളം ലഭ്യമാകും?